understand? Dx by x z minus y equal to dy by y z minus x equal to dz by 1 minus z square. അപ്പോൾ പി എന്താണെന്നുള്ളത് അറിയാം, ക്യു എന്താണെന്നുള്ളത് അറിയാം, ഇസഡ് ആർ എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ വി നീഡ് ടു ഫൈൻഡ് മെത്തേഡ് വൺ ആണെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് എസ് ദാറ്റ് പി പി ഡാഷ് പ്ലസ് ക്യൂ ക്യൂ ഡാഷ് പ്ലസ് ആർ ആർ ഡാഷ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് പി ഡാഷും ക്യൂ ഡാഷും ആർ ഡാഷും, പി ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ മാത്രം ഫംഗ്ഷൻ ആയിരിക്കണം, ക്യൂ ഡാഷ് വൈയുടെ മാത്രം ഫംഗ്ഷൻ ആയിരിക്കണം, ആർ ഡാഷ് ഇസഡിൻ്റെ മാത്രം ഫംഗ്ഷൻ ആയിരിക്കണം എന്നാണ് അന്നേരം പറഞ്ഞത്. അതിൽ ചെറിയൊരു കറക്ഷനുണ്ട്, കാരണം അങ്ങനെ എപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇത്രയേ ഉള്ളൂ, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി, പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് ഇത് മൂന്നും ഒന്നുകിൽ കോൺസ്റ്റൻസ് ആയിരിക്കണം അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് എന്ത് വേണമെങ്കിലും ആകാമേ. അപ്പോൾ ഇവിടെ നമുക്ക് പി ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ മാത്രം ഫംഗ്ഷൻ, ക്യൂ ഡാഷ് അതിൻ്റെ മാത്രം വൈയുടെ മാത്രം ഫംഗ്ഷൻ, ആർ ഡാഷ് ഇസഡിൻ്റെ മാത്രം ഫംഗ്ഷനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഈക്വൽ ടു സീറോ കിട്ടുന്നവരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇവിടെ നമുക്ക് കമ്പൈൻ ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. ഇവിടെ നോക്കി ആദ്യത്തെ ടേം എക്സ് ഇസഡ് മൈനസ് വൈ ഉണ്ട് അല്ലേ, അപ്പോൾ ഇവിടെ ഒരു എക്സ് ഇസഡ് ഉണ്ട്, ഇവിടെ നോക്കിയാൽ വൈ ഇസഡ് മൈനസ് എക്സും വൺ മൈനസ് ഇസഡ് സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ഇസഡ് ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ എക്സ് ഇസഡും ഈ എക്സ് ഇസഡും കൂടെ ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് വൈ ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് ഇസഡ്. അപ്പോൾ എക്സ് ഇസഡ് മൈനസ് വൈ ഉണ്ട്, അപ്പോൾ എക്സ് ഇസഡും എക്സ് ഇസഡും തമ്മിൽ ക്യാൻസൽ ആവും. ഇനി ഒരു മൈനസ് വൈയും പ്ലസ് വൈ പ്ലസ് ഇസഡ് സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളൊരു വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, ഒരു പ്ലസ് വൈയും വരും മൈനസ് വൈ ഇൻറ്റു ഇസഡ് സ്ക്വയറും വരും. അപ്പോൾ നമുക്കിതും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഒന്നും മൾട്ടിപ്ലൈ ചെയ്തില്ല, സോ അവിടെ വണ്ണ്. അപ്പോൾ പി ഡാഷ് ഇസ് ടേക്കൺ ആസ് വൺ, ക്യൂ ഡാഷ് ടേക്കൺ ആസ് ഇസഡ് ആൻഡ് ആർ ഡാഷ് ടേക്കൺ ആസ് വൈ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പി പി ഡാഷ് പ്ലസ് ക്യൂ ക്യൂ ഡാഷ് പ്ലസ് ആർ ആർ ഡാഷ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ പി ഇതിന് പ്രത്യേകം നമുക്ക് ഇന്ന രീതിയിൽ സീറോ കിട്ടണം എന്നുള്ളൊരു മെത്തേഡൊന്നുമില്ല, എങ്ങനെയെങ്കിലും നമുക്ക് പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് കണ്ടുപിടിക്കണം. ഏറ്റവും ലീസ്റ്റ് ടേംസ് ആയിരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ ഏറ്റവും ചെറിയ ടേംസ് കണ്ടുപിടിക്കുക, സെസ്റ്റർ ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ സം ഷുഡ് ബി ഈക്വൽ ടു സീറോ. അപ്പോൾ പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് ഇവിടെ കിട്ടി, ദേർഫോർ യു ഈക്വൽ ടു യു വൺ ഈക്വൽ ടു ഇൻ്റഗ്രൽ വൺ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇസഡ് ഇൻറ്റു ഡി വൈ പ്ലസ് വൈ ഇൻറ്റു ഡി ഇസഡ്. ദിസ് ഇസ് ഈക്വൽ ടു വൺ ഇൻറ്റു ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് വൈയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, സോ ഇസഡ് ഇസ് ട്രീറ്റഡ് ആസ് കോൺസ്റ്റൻറ്റ് വൈ ഇസഡ് പ്ലസ് ഇസഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് വൈ ഇൻറ്റു ഇസഡ് ദാറ്റ് ഇസ് എക്സ് പ്ലസ് ടു വൈ ഇസഡ് ഇസ് ഈക്വൽ ടു സി വൺ. ഇതാണ് ഫസ്റ്റ് സൊല്യൂഷൻ. ഇനി സെക്കൻഡ് ഇതേപോലെ തന്നെ നോക്കാം. എക്സ് ഇസഡ് മൈനസ് വൈ ഉണ്ട്, വൈ ഇസഡ് മൈനസ് എക്സ് ഉണ്ട്, വൺ മൈനസ് ഇസഡ് സ്ക്വയർ ഉണ്ട്. ഇവിടെ നമ്മൾ എക്സ് ഇസഡിനെ ആദ്യമേ എടുത്തിട്ടാണ് ഇവിടെ ഇസഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഇനി വൈ ഇസഡ് നോക്കാം. ഇവിടെ വൈ ഇസഡ് ഉണ്ട്, ഇവിടെ മൈനസ് വൈ ഉണ്ട്. അപ്പോൾ ഇവിടെ സീറോ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എക്സ് ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇസഡ് സ്ക്വയർ മൈനസ് വൈ ഇസഡ് പ്ലസ് വൈ ഇസഡ് മൈനസ് എക്സ്. ഇവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല, കാരണം ഇവിടെ ഇനി എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതനുസരിച്ച് ഈ ടേമിനും വ്യത്യാസം വരും അല്ലേ. ഇപ്പം ഞാനൊരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എക്സ് വൈ ഇസഡ് ആയിപ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ വീണ്ടും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലേ, മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ, നമുക്ക് എല്ലാം ക്യാൻസൽ ചെയ്ത് സീറോ ആവണം. അപ്പോൾ ഇവിടെ വൈ ഇസഡ് ഉണ്ടെങ്കിൽ ഇവിടെ മൈനസ് വൈ ഉണ്ട്, മൈനസ് വൈയുടെ കൂടെ വൈ ഇസഡ് ആക്കണമെങ്കിൽ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒരു ടേം മാത്രമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, മൊത്തം ടേമിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സ് ഇസഡ് സ്ക്വയർ മൈനസ് വൈ ഇസഡ് പ്ലസ് വൈ ഇസഡ് മൈനസ് എക്സ്. ഇവിടെ ഒന്നും നമ്മൾ ഉപയോഗിച്ചില്ല. ഇനി അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഏതൊക്കെയുണ്ട്, ഒരു എക്സ് ഇസഡ് സ്ക്വയറും ഉണ്ട്, ഒരു മൈനസ് എക്സും ഉണ്ട് അല്ലേ. ഇവിടെ അപ്പം നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്തേ വരത്തുള്ളൂ, എന്ത് വരും, എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരു എക്സും വരും, ഒരു മൈനസ് എക്സ് ഇസഡ് സ്ക്വയറും വരും. ആഡ് ചെയ്ത് നോക്കി എക്സും എക്സും ക്യാൻസൽ ആവും, ഇത് രണ്ടും ക്യാൻസൽ ആവും. സോ ഇവിടെ എന്ത് ചെയ്താൽ മതി, പി ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇസഡ് എടുക്കുക, ക്യൂ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് വൺ എടുക്കുക, ആർ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എക്സ് എടുക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യും തോറും പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് വരുമേ. ആദ്യമായിട്ടൊക്കെ ചെയ്യാൻ നേരം ഇച്ചിരി ബുദ്ധിമുട്ട് വരും, പക്ഷേ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനത്തെ ടേംസ് ആണ് വരുന്നതെന്നൊക്കെ മനസ്സിലാവും. സോ ഇവിടെ യു ടു ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇസഡ് ഡി എക്സ് പ്ലസ് വൺ ഡി വൈ പ്ലസ് എക്സ് ഡി ഇസഡ്. ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സോറി ഇസഡ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റഗ്രൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു ഇസഡ് ഇൻറ്റഗ്രൽ. ദിസ് ഇസ് ഈക്വൽ ടു ടു എക്സ് ഇസഡ് പ്ലസ് വൈ ഈക്വൽ ടു സി ടു.
ഇത് സെക്കൻഡ് സൊല്യൂഷൻ. സൊല്യൂഷൻസ് രണ്ടും എടുത്തായിരുന്നു. ദെയർഫോർ എക്സ് പ്ലസ് ടു വൈ ഇസഡ് ഈക്വൽ ടു സി വൺ ആൻഡ് ടു എക്സ് ഇസഡ് പ്ലസ് വൈ ഈക്വൽ ടു സി ടു.